ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇന്ന് ആർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓൺലൈൻ ജോബുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. സ്വന്തമായൊരു മെയിൽ ഐ ഡി മാത്രമാണ് ഇതിന് ആവശ്യമായിട്ടുള്ളൂ. സ്വന്തമായൊരു മെയിൽ ഐ ഡി ഉള്ള ആർക്കും ചെയ്യാം. ജസ്റ്റ് കോപ്പി പേസ്റ്റിലൂടെ നമുക്ക് പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഓൺലൈൻ ജോബാണിത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇതിന്റെ വീഡിയോയുടെ അവസാന ഭാഗത്താണ് കൃത്യമായിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വളരെ സിമ്പിൾ ടെക്നിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് കാണുക. ഹൈ, ഇറ്റ്സ് മീ ഷാഹിന വിത്ത് യു. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ മൂന്ന് സൈറ്റാണിത്. മൈൻഡ്സുമോ ഡോട്ട് കോം, ഇതൊരു അടിപൊളി സൈറ്റാണ്. അതായത് നമുക്ക് സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും, മെയിനായിട്ട് സ്റ്റുഡൻസിനാണെങ്കിലും, നമുക്ക് ഇനിയും ഒരു വാലിഡ് ഇമെയിൽ ഐ ഡി ഉള്ള ആർക്കാണെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സൈറ്റാണ് മൈൻഡ്സുമോ. ഇതിൻ്റെ അകത്ത് ഇവരെന്തെങ്കിലും ഇവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സോഷ്യൽ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെയൊക്കെ നമ്മുടെ ഒരു ഇന്നവേറ്റീവ്, അവരുടെ സൈറ്റ്സ് എന്താണ്, ഒരു ഇന്നവേറ്റീവ് സൈറ്റ്സ് ഉണ്ടാവും, അവരുടെ ഒരു തോട്ട്സ് ഉണ്ടാവും, അതൊക്കെ എന്താണെന്ന് അറിയാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണിത്. അതായത് അവർ പ്രത്യേകമായിട്ടുള്ള ഓരോ പിക്ചേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം തന്നിരിക്കും. സർവേ പോലെയല്ല, എന്തെങ്കിലും ഒരു പിക്ചേഴ്സോ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ഒരു ഫുഡിനെ കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കാം. ഇപ്പോൾ എന്താണ് അടുത്ത പെട്രോളിൻ്റെ വിലയെക്കുറിച്ച്, എന്താണ് ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നത്, അങ്ങനെയുള്ള. അപ്പം നമ്മുടെ ഒപ്പീനിയൻ അതിൻ്റെ അകത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുക. അതിൽ നിന്ന് പിന്നെ ഇതിൻ്റെ അകത്തൊരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ, ഒരു 200-300 പേരുടെ ഒപ്പീനിയൻ ആകുമ്പോഴത്തേക്കും ആ ഓപ്ഷൻ ബ്ലോക്ക് ആവും, അടുത്തത് വരും. അങ്ങനെ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള എന്തിനെക്കുറിച്ചാണെങ്കിലും നമ്മുടെ ഒപ്പീനിയൻ അതിൻ്റെ അകത്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒപ്പീനിയൻ എഴുതാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ടതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഗൂഗിളിൽ ആ സംഭവത്തെക്കുറിച്ചുള്ള സെർച്ച് ചെയ്ത് നോക്കുക. ഓ, അന്ന് അപ്പോൾ അതിൽ നിന്ന് ഒരു ഡേറ്റ കിട്ടുമല്ലോ. ആ ഡേറ്റ നിങ്ങൾ എഡിറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് സേവ് ചെയ്താൽ മതി. അപ്പോൾ അതിൽ നിന്ന് അവർ 20-30 പേർക്കൊക്കെ ക്യാഷ് പ്രൈസ് കൊടുക്കും. ഡോളേഴ്സിലാണ്, 200-300 നല്ല ഡോളേഴ്സ് കിട്ടും. അപ്പോൾ അങ്ങനെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയൊരു സൈറ്റാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുമെന്ന് നിങ്ങൾ സംശയിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, മാക്സിമം എല്ലാ ദിവസവും എല്ലാത്തിനും ഒപ്പീനിയൻസ് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയൊരു ജെനുവിൻ പ്ലാറ്റ്ഫോമാണിത്. ആർക്ക് വേണമെങ്കിലും വർക്ക് ചെയ്യുകയും ചെയ്യാം. നമുക്ക് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനോ സംഭവങ്ങളോ ഒന്നും ഇതിനകത്ത് വേണ്ട, വാലിഡ് ഒരു മെയിൽ ഐ ഡി വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇതിനകത്ത് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഗൂഗിൾ എടുത്ത് മൈൻഡ്സുമോ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ സോൾവർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. സോൾവർ രജിസ്ട്രേഷൻ ഓപ്ഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, നിങ്ങളുടെ ലൊക്കേഷൻ, ഇമെയിൽ അഡ്രസ്സ്, പാസ്വേഡ്, ബർത്ത് ഡേറ്റ്, ജെൻഡർ, ക്രിയേറ്റിവിറ്റി സ്കിൽസ്, മാർക്കറ്റ് സ്കിൽസ്, ടെക്നിക്കൽ സ്കിൽസ്, ഇത്ര ചെയ്തു. അപ്പോൾ ഈ മാർക്കറ്റിംഗ് സ്കിൽസും ക്രിയേറ്റീവ് സ്കിൽസും ഒക്കെ നിങ്ങൾ ഹൈ കൊടുക്കണം എപ്പോഴും. എൻ്റെ അടുത്ത് ലോ ബിലോ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഹൈ കൊടുക്കണം. എല്ലാ സ്കിൽസും നിങ്ങൾ ഹൈ തന്നെ കൊടുക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇവർ എന്താ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ലൊക്കേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും എന്താ പറയുക നോക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നെല്ലിക്കുഴിയെന്നോ, അല്ലെങ്കിൽ ഇപ്പം നെല്ലിക്കുഴിയെന്ന് പറഞ്ഞാൽ ഞാനിവിടെ നെല്ലിക്കുഴിയിലായതുകൊണ്ടാണ്, നിങ്ങൾ ഏതാണോ ഇപ്പോൾ ഇന്ത്യയിലൊരു സ്ഥലമോ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തെ ഒപ്പീനിയൻസ് ഒത്തിരി ഒത്തിരി ഓപ്ഷൻസ് കിട്ടാൻ നിങ്ങൾക്ക് കുറവായിട്ട് വരും. അപ്പോൾ നിങ്ങൾ പുറത്ത് ഏതെങ്കിലും സ്ഥലം കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പം യൂറോപ്യൻ കൺട്രീസോ അങ്ങനെയൊക്കെ കൊടുക്കാം. ഇനിയിപ്പം നിങ്ങളുടെ ഇന്ത്യ തന്നെ കൊടുത്തു എന്ന് ഓർത്ത് പ്രശ്നമില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ചില ചില ഓപ്ഷൻസ് വരുമ്പോൾ നിങ്ങൾ ലൊക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ എഡിറ്റ് ചെയ്ത് മാറ്റി മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വരുന്നതനുസരിച്ച് നോക്കിയിട്ട്, ഇപ്പോൾ നോർത്ത് അമേരിക്കയ്ക്ക് മാത്രമായിട്ടുള്ള ഒരു ഒപ്പീനിയൻ സർവേ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇതെടുത്തിട്ട് നോർത്ത് അമേരിക്ക അങ്ങനെ മാറ്റിയാൽ മതി. ലൊക്കേഷൻ മാറ്റിയിടാനുള്ള ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് ലൊക്കേഷൻ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ ഫസ്റ്റ് എൻ്റെ ലൊക്കേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ അങ്ങനെ ഉള്ള ഒരു ഫോറിൻ കൺട്രിക്ക് കൊടുത്താൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാൻ ഈസിയാണ്. ക്വസ്റ്റ്യൻസ് അല്ല, നിങ്ങളുടെ ഒപ്പീനിയൻസ് എഴുതാൻ പറ്റിയ പിക്ചേഴ്സ് അപ്പം കിട്ടാൻ ഈസിയാണ്. അപ്പോൾ അങ്ങനെ ഇത്രയാണ് ഇതിൻ്റെ. ഇനി ഐ ആം റോട്ട് നോട്ട് എ റോബോട്ട് എന്ന് നിങ്ങൾ ടിക്ക് ചെയ്തിട്ട് സൈനപ്പ് ചെയ്യണം. സൈനപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് സാധാരണ വരുന്ന പോലെ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സാണ്. ദെൻ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഇതിനകത്ത് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും, നിങ്ങളുടെ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റഡ് ആവും. അക്കൗണ്ട് ക്രിയേറ്റഡ് ആയത് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ ആ അക്കൗണ്ടിൽ, നിങ്ങൾ കുറേ കാര്യങ്ങൾ ഈ അക്കൗണ്ടിലുണ്ടാവും. കണ്ട, ഇങ്ങനെ ഒരു പ്രൊഫൈലാണ് നിങ്ങൾക്ക് വരിക. അതിൻ്റെ അകത്ത് അയാമേ കമ്പനിന്നും ഉണ്ടാവും, അയാമേ സോൾവർ എന്നും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അയാമേ സോൾവർ എന്നുള്ളത് ടച്ച് ചെയ്യണം. അയാമേ സോൾവർ എന്നുള്ളത് ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ അത് നിങ്ങൾ താഴേക്ക് സ്ട്രോൾ ചെയ്ത് പോവുക. അപ്പോൾ വ്യൂ കറൻറ്റ് ചലഞ്ചസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും, അത് നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും ആ പഴയ
ഇൻ്റർഫേസ് തന്നെ വരും. അപ്പോൾ നിങ്ങൾ ഓർക്കണ്ട, നിങ്ങൾ തെറ്റിപ്പോയി നോക്കണ്ട, ഇത് തന്നെയാണ് ആ ഇൻ്റർഫേസ്. നിങ്ങൾ താഴേക്ക് സ്ട്രോൾ ചെയ്ത് നോക്കുക. സ്ട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടോ ഇതുപോലെയാണ് കാര്യങ്ങൾ. ഹെൽപ്പ് എസ് ക്രിയേറ്റ് റീച്ച് ആൻഡ് യുണീക്ക് പ്രൊഡക്ട്സ് എക്സ്പീരിയൻസ് ഫോർ അൽക്കോബിയോ ബ്രാൻഡ്സ് ഇൻ ഇന്ത്യ. കണ്ടോ ഇതിനകത്ത് 25 ദിവസം കൂടെ, ഇപ്പോൾ 30 ദിവസമൊക്കെ ഉണ്ടാവും നമുക്കൊരു ഒപ്പീനിയൻ സബ്മിറ്റ് ചെയ്യാനുള്ള സമയം. അതിൽ 25 ദിവസം, 5 ദിവസമായിട്ടുള്ളൂ ഇത് വന്നിട്ട്, 25 ദിവസം കൂടെ ലെഫ്റ്റ് ആണ്. $800 ക്വസ്റ്റ്യൻ ആണത്. ഏകദേശം ഒരു 50% വരെ ചെയ്തിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ഇത് സെലക്ട് ചെയ്യുക. മാക്സിമം കുറച്ച് പേര് ചെയ്തേക്കണം. നോക്കി വേഗം വേഗം എന്ത് ചെയ്യണം. ഇത് ന്യൂ നീരിൻ്റെ അത് ബാഡ്ജ് കൊടുത്തേക്കണുണ്ട്. അതായത് ഇപ്പോൾ പോസ്റ്റ് ചെയ്തേക്കണം. അതുകൊണ്ട് $20,000 ക്യാമ്പസ് അനലറ്റിക്സ് ചലൻ 2021 കൊടുത്തേക്കുന്നത്. 27 ഡേയ്സ് ലെഫ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ കാളിങ് ഓൾ റാഞ്ച് ആൻഡ് കണ്ടമിനൻ്റ് ലവേഴ്സ്, ഇതിനെക്കുറിച്ച് 25 ഡേയ്സ് ഉണ്ട്. $1,600 അതിൻ്റെ പ്രൈസ്. അപ്പോൾ നമ്മളൊരു 20 പേര് 30 പേര് പ്രൈസ് സെലക്ട് ചെയ്ത് അത്രയും പേർക്ക് ഈ ഡോളർ അവർ വീതിച്ചു തരും. സ്റ്റുഡൻസിൻ്റെയും പുതിയ പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കംപ്ലീറ്റഡ് ആയെങ്കിൽ ഇതുണ്ട്. ഇത് റിവ്യൂവിംഗ് എന്ന് കൊടുത്തേക്കണം. എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്ലോസ് ചെയ്തിട്ട് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ്. അതുപോലെ കംപ്ലീറ്റഡ് ആണ്, ഇതുണ്ടോ ഇത് കംപ്ലീറ്റ് അത് കൊടുത്തേക്കണുണ്ടോ, അങ്ങനെ ഓരോ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ ഇതിലെല്ലാം നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാം എന്ന് വെച്ചാൽ ഏറ്റവും കുറച്ച് ആൾക്കാരും ഏറ്റവും പുതിയതും ആയിട്ടുള്ള ഓരോരോ ഓപ്ഷൻസ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ ഇതിൻ്റെ അകത്ത് സബ്മിറ്റ് ചെയ്യാം. ഒപ്പീനിയൻ ഒരു ഹെഡിങ് കൊടുക്കണം, താഴെ നിങ്ങളുടെ ഒപ്പീനിയൻ എഴുതി സബ്മിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. നിങ്ങളുടെ പ്രൊഫൈലിൽ എടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ എന്താ എഡിറ്റ് ചെയ്യാനുള്ള എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് എന്ത് എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നിങ്ങളുടെ ലൊക്കേഷൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് സോഷ്യൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങളുടെ പേയ്പാൽ നിങ്ങൾ കണക്ട് ചെയ്യണം. സോഷ്യൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങളുടെ പേയ്പാലിൻ്റെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. അതിൻ്റെ അകത്ത് നിങ്ങളുടെ കുറച്ച് എഡ്യൂക്കേഷനൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ആഡ് ചെയ്യുകയും ചെയ്യുക. പേയ്പാൽ വഴിയായതുകൊണ്ട് തന്നെ വേറെ ഒരു പ്രശ്നവുമില്ല. കറക്റ്റായിട്ട് നമ്മുടെ ക്യാഷ് നമുക്ക് എന്ത് വരും, നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ എടുത്ത് നോക്കുമ്പം അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം നിങ്ങൾ സബ്മിറ്റ് ചെയ്തേക്കുന്ന ആൻസേഴ്സ് ഏതൊക്കെയാണ്. അതിൽ പ്രൈസ് വന്നാലും അതിൻ്റെ അകത്ത് കാണിക്കും, പ്രൈസ് കിട്ടിയിട്ടുണ്ടെന്ന് കാണിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് കറക്റ്റായിട്ടുണ്ടാവും. അപ്പം നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ലൊക്കേഷനൊക്കെ ചേഞ്ച് ചെയ്ത് മാക്സിമം ഒപ്പീനിയൻസ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനകത്തിന് ഈസി ആയിട്ട് ഒപ്പീനിയൻ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ അതിൻ്റെ ഒരു ട്രിക്കാണ് പറയാൻ പോകുന്നത്. ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആ ഒപ്പീനിയൻസ് ആഡ് ചെയ്യാം. അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഇതിൻ്റെ ഇത് നിങ്ങളുടെ അക്കൗണ്ടിൽ വരുമ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് കോറ എന്ന് പറഞ്ഞൊരു, നിങ്ങളെപ്പോഴും തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കോറ വരാറുണ്ട്, കോറ.com കൊണ്ട് അത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇഷ്ടംപോലെ ആൻസേഴ്സ് വരും. 30 ദിവസം കൊണ്ട് ടൈം, ഇഷ്ടംപോലെ ആൻസേഴ്സ് അതിൽ വരും. അതിൽ ബെസ്റ്റ് ആൻസർ എടുത്തിട്ട് അല്ലെങ്കിൽ കുറേ ആൻസേഴ്സ് ഒന്നിച്ച് നിങ്ങൾ ക്ലബ് ചെയ്ത ശേഷം അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ആ ആൻസർ സബ്മിറ്റ് ചെയ്യേണ്ടതിൻ്റെ അവിടെ പേസ്റ്റ് ചെയ്യുക. അത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഒത്തിരി പേരുടെ ഇന്നോവേറ്റീവ് ഐഡിയാസ് നമുക്ക് കിട്ടും. അതെല്ലാം കൂടി നമ്മൾ വായിച്ച് നോക്കിയിട്ട് നമ്മൾ അത് കോപ്പി, ആ മെയിൻ ആയിട്ടുള്ള പോയിൻറ്സ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. ബെസ്റ്റ് ഒരു വേ ഓഫ് നമുക്ക് പ്രൈസ് കിട്ടാനാണെങ്കിലും നമുക്ക് ഇതിനകത്ത് സബ്മിറ്റ് ഈസി ആയിട്ട് സബ്മിറ്റ് ചെയ്യാനാണെങ്കിലും പറ്റുന്നൊരു ബെസ്റ്റ് വേ ആണത്. അപ്പോൾ നിങ്ങളെല്ലാവരും വർക്ക് ചെയ്ത് തുടങ്ങുക എത്രയും പെട്ടെന്ന് തന്നെ. നല്ലൊരു എർണിങ്സ് ഉണ്ടാക്കാൻ കഴിയട്ടെ. ഗുഡ് ലക്ക്.